ഇപ്പോൾ ട്വൻ്റി തൗസൻഡ് റുപ്പീസ് ബഡ്ജറ്റ് ഉള്ള ഒരു സുഹൃത്തിന് വളരെയേറെ ബുദ്ധിമുട്ടാണ് ഒരു ഫോൺ സെലക്ട് ചെയ്യാൻ കാരണം കുറേയേറെ നല്ല ഫോൺസ് ഉണ്ട് ഈ പ്രൈസ് കാറ്റഗറിയിൽ ഉദാഹരണത്തിന് പോക്കോ എക്രീ പ്രോ വളരെ മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ് അതേപോലെ തന്നെ ഈ പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് ടെൻ പ്രോ മാക്സും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രണ്ട് ഫോൺസ് ആയിട്ട് ഒരു കമ്പാരിസൺ ചെയ്യാൻ പോകുക സോ ദാറ്റ് നിങ്ങൾക്കൊരു ഐഡിയോട്ടും വിച്ച് സൂര്സ് ദ ബസ്റ്റ് അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും അയാളുടെ ടാക്സിയിലോട്ട് സ്വാഗതം അതേടെ ചാനൽ വരുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം ഗൈസ് അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസ്പ്ലേ തന്നെ നോക്കാം ആൻഡ് ഇവിടെ രണ്ട് ഫോൺസിൻ്റെ ഡിസ്പ്ലേ സൈസ് സെയിമാണ് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചാണ് നോട്ട് ടെൻ ലോട്ട് വന്ന് നമുക്കിവിടെ സൂപ്പർ ആമറോ ഡിസ്പ്ലേയാണ് ലഭിക്കുന്നത് വിത്ത് എ റിഫ്രഷ് റേറ്റ് ഓഫ് വൺ ട്വൻറ്റി ഹേഴ്സ് അതേപോലെ വളരെ സൂപ്പർ ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ് ഗൈസ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നിറ്റ്സാണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് നേരത്തെ ഇരിച്ച് പോക്കോ എക്സ് ത്രീ പ്രോയിൽ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലെയാണ് ലഭിക്കുന്നത് ഇവിടെയും നമുക്ക് വൺ ട്വൻറ്റി ഹേഴ്സിൻ്റെ റിഫ്രിഷ് റേറ്റ് ലഭിക്കുന്നുണ്ട് ആൻഡ് പീക്ക് ബ്രൈറ്റ്നസ് ക്യാൻ ഗോ അപ് ടു ഫോർ സിക്സ്റ്റീൻ ഇറ്റ്സ് സോ ഇതൊന്ന് കമ്പയർ ചെയ്യണമെങ്കിൽ എനിടെയും സൂപ്പർ ആമറോ തന്നെയാണ് ബെറ്റർ അതായത് ഇപ്പോൾ കണ്ടൻസും കാര്യങ്ങളൊക്കെ കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന മൊബൈലാണ് അതുകൊണ്ട് തന്നെ റെഡ്മി നോട്ട് ടെൻ പ്രോ മാക്സിലും മികച്ചൊരു വ്യൂ എക്സ്പീരിയൻസ് എന്നെ ലഭിക്കും കളേഴ്സ് കളേഴ്സായാലും എസ്പെഷ്യലി ഇൻകി ബ്ലാക്ക്സ് അതേപോലെ വ്യൂങ് ആംഗിൾസ് എല്ലാം ബെസ്റ്റ് തന്നെയാണ് ആൻഡ് എടുത്തു വരണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോമി ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വളരെ മികച്ചൊരു ആമോ ഡ ഡിസ്പ്ലേ ആണ് നമുക്ക് നൽകിയിരിക്കുന്നത് അതേപോലെ വളരെ സൂപ്പർ ബ്രൈറ്റ് ഡിസ്പ്ലേയാണ് എച്ച് ഡി ആർ കണ്ടൻ്റ് ഒക്കെ കാണുമ്പോൾ വളരെ നല്ലൊരു വ്യൂ എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കും ഇനി പോക്കോ എക്സ് ത്രീ പ്രോ വന്നാലും നല്ലൊരു ക്വാളിറ്റി എൽ സി ഡി ഡിസ്പ്ലേയാണ് നൽകിയിരിക്കുന്നത് എൻ്റെ ബെസ്റ്റ് പാർട്ടി ഇസ് ദാറ്റ് രണ്ട് ഫോൺസ് നമുക്ക് വൺ ട്വൻറ്റി ഹെർസ് റിഫ്രഷ് ആയിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആൻഡ് ഫ് 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 ഫ്ലൂഡ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ലഭിക്കും ആൻഡ് അത് നമുക്ക് ഫോണായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എസ്പെഷ്യലി സ്വൈപ്പ് സ്ക്രോൾ ഗെയിമിംഗിന് എല്ലാത്തിലും വളരെ എവിഡൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും സോ ഇവിടെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നോട്ട് ആൻഡ് പ്രോ മാക്സ് തന്നെയാണ് സുപ്പീയർ അപ്പോൾ ഇനി വളരെ ആസ്പെക്റ്റ് ആയ പെർഫോമൻസിലോട്ട് വരുമ്പോൾ രണ്ടിൽ നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ പ്രൊസസേസ് ആണ് ലഭിക്കുന്നത് നോട്ട് ആൻഡ് പ്രോ മാക്സിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ സെവൻ തേർട്ടി ടു ജി ആണ് ലഭിക്കുന്നത് നേരത്തെ വെച്ച് പോക്കോ എക്സ് ത്രീ പ്രോയിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് സിക്സ്റ്റി പ്രൊസസർ ആണ് നൽകിയിരിക്കുന്നത് ആൻഡ് ഇത് രണ്ടും ഒന്ന് നോക്കുമ്പോൾ നോട്ട് ആൻഡ് പ്രോ മാക്സിൽ നമുക്ക് നല്ല പെർഫോമൻസ് തന്നെ ലഭിക്കും അതായത് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നോർമൽ ഗെയിമിംഗ് അതായത് ഹൈ എഫ് പി എസ് ഗെയിംസ് ഒക്കെ ഒരു മീഡിയം സെറ്റിംഗ്സിൽ നല്ല രീതിയിൽ തന്നെ കളിക്കാൻ പറ്റും നോ ഇഷ്യൂസ് ബ്റ്റ് പകൂ എക്സ് ത്രീ പുറത്ത് നമുക്ക് വേറെ ലെവൽ പെർഫോമൻസ് എന്നെ ലഭിക്കും കാരണം എയ്റ്റ് സിക്സ്റ്റി ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് അൺടു ടു സ്കോർ ഒക്കെ ഏകദേശം ഫോർ ലാക്ക് ഫിഫ്റ്റി ടു ഫൈവ് ലാഖിൻ്റെ അടുത്ത് വരുന്നുണ്ട് സോ നിങ്ങളൊരു പവർ യൂസറാണ് അല്ലെങ്കിൽ പെർഫോമൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ പൂക്കോ എക്സ് ത്രീ പുഹിക്കലിനും നിങ്ങളെ നിരാശപ്പെടുത്തില്ല അതായത് ലിറ്ററലി യു കൻ ത്രൂ എനിത്തിങ് നോ ഇഷ്യൂസ് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സറാണ് എയ്റ്റ് സിക്സ്റ്റി ഫോർ എക്സാമ്പിൾ നമ്മളെ പോലെ യൂട്യൂബേഴ്സ് വീഡിയോ എഡിറ്റിംഗ് ആയാലും റണ്ടറിംഗ് ആയാലും എല്ലാത്തിനും പറ്റിയ ഫോണാണ് അതേപോലെ ഗെയിമിംഗ് ഈ ഫോണിനെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ആസ്പെക്ട് ഗെയിമിംഗ് ആണ് എല്ലാ ഹൈ എഫ് പി എസ് ഗെയിംസും ഹൈ സെറ്റിംഗ്സിൽ നിന്ന് ഒരു ഫ്രെയിൻ ഡ്രോപ്പില്ലാതെ നമുക്ക് കളിക്കാൻ പറ്റും അതേപോലെ തെർമൽ ടോട്ടലിംഗ് അല്ലെങ്കിൽ അമിതമായ ഹീറ്റിംഗ് വരാതിരിക്കാൻ വേണ്ടി സെവൻറ്റി പേഴ്സെൻറ്റ് ലാർജറായ ഒരു ഹീറ്റ് പൈപ്പാണ് നൽകിയിരിക്കുന്നത് സോ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി വിൽ ബി ഗുഡ് അപ്പോൾ ഇനി മൊത്തത്തിൽ പെർഫോമൻസ് ഒന്ന് സമ്മറേസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ഫോൺസിൽ നല്ല പെർഫോമൻസ് ലഭിക്കും ബട്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ പോക്കോ എക്സ് ത്രീ പ്രോയിൽ നമുക്ക് വേറെ ലെവൽ പെർഫോമൻസിനെ എക്സ്പെക്ട് ചെയ്യാം അപ്പം ഇനി റാം ആൻഡ് റോം നോക്കി കഴിഞ്ഞാൽ രണ്ടിലും സിക്സ് ജി ബി എയ്റ്റ് ജി ബി റാം ഓപ്ഷൻ ലഭിക്കുന്നത് എൽ പി ഡി ഫോർ എക്സ് റാം ടൈപ്പ് ആൻഡ് ഇനി സ്റ്റോറേജ് നോക്കിക്കഴിഞ്ഞാൽ നോട്ട് ടെൻ പ്രോ മാക്സിൽ സിക്സ്റ്റി ഫോർ ജി ബി 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 വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് ഓപ്ഷൻ ആണ് ലഭിക്കുന്നത് യു എഫ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജ് ടൈപ്പാണ് നേരത്തെ പോക്കോ എസ് ത്രീ പ്രോയിൽ വൺ ട്വന്റി എയ്റ്റ് ജി ബി ഓപ്ഷൻ മാത്രമേ ലഭിക്കുന്നുള്ളൂ ആൻഡ് ഇവിടെ നമുക്ക് യു എഫ് എസ് ത്രീ പോയിന്റ് വൺ സ്റ്റോറേജ് ടൈപ്പാണ് നൽകിയിരിക്കുന്നത് യു എ എസ് ത്രീ പോയിന്റ് വൺ സ്റ്റോറേജ് ടൈപ്പ് ആയതുകാരനെ അപ്ലോഡിംഗ് ടൈം ആയാലും റീഡ് ആൻഡ് റൈറ്റ് സ്പീഡും എല്ലാത്തിലും നല്ലൊരു മാറ്റം കാണാൻ സാധിക്കും അതായത് യു എഫ് എസ് ടു പോയിന്റ് ടു ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടു ടു ത്രീ ടൈംസ് ഫാസ്റ്റ് ആണ് അത് ഇവിടെ പോക്കോ എക് ത്രീ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടും വരും അപ്പം ഇനി പെർഫോമൻസിന് പോലെ ഇമ്പോർട്ടൻറ്റായ ബാറ്ററി ഡിപ്പാർട്ട്മെന്റിലോട്ട് കിടക്കാം ആൻഡ് രണ്ടും വളരെ ക്ലോസ് ആണെന്ന് പറയാം നോട്ട് ടെന്നിൽ നമുക്ക് ഫൈവ് തൗസൻഡ് ട്വൻറ്റി എം എച്ച് ആണ് ലഭിക്കുന്നത് എക്സ്ത്രീ പ്രോയിൽ ഫൈവ് തൗസൻഡ് വൺ ഹഡ്രഡ് സിക്സ്റ്റീം അതേപോലെ തന്നെ നമുക്ക് രണ്ട് ഫോൺസിലും തർട്ടി ത്രീ വേണ്ട ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് ആൻഡ് എനിക്ക് തോന്നുന്നു ബോദ് വുഡ് ബി ഗുഡ് ഇൻ ടേംസ് ഓഫ് ബാറ്ററി കാരണം പ്രോ മാക്സിലെ സൂപ്പർ ആമോ ഡ ഡിസ്പ്ലേ ആണ് ആൻഡ് ഇറ്റ് കൺസ്യൂംസ് ലെസ് പവർ അതേപോലെ എക്സ് ത്രീ പ്രോയിൽ എയ്റ്റ് സിക്സ്റ്റി പ്രോസസറാണ് വളരെ എഫിഷ്യൻ്റ് ആണ് അതുകൊണ്ട് തന്നെ രണ്ട് ഫോൺസിലും നല്ല ബാറ്ററി ബാക്കപ്പ് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം സോ നമുക്കിനി ക്യാമറ കാര്യങ്ങളോട്ട് കിടക്കാം ഇവിടെ രണ്ട് ഫോൺസിലും കോഡ് ക്യാമറ സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത് പ്രോ മാക്സ് നമുക്ക് വൺ നോട്ട് എയ്റ്റ് മെഗാ പിക്സലാണ് പ്രൈമിൻ സെൻസർ ബാക്കിയുള്ള മൂന്ന് സെൻസർ നോക്കിയാൽ എയ്റ്റ് മെഗാപിക്സൽ അൾട്രാവൈറ്റ് ഫൈവ് മെഗാപിക്സൽ മാക്രോ പിന്നെ ടു മെഗാപിക്സൽ ഡെപ്ത് സെൻസറും നേരത്തെ എക്സ് ത്രീ പ്രോ ലോട്ട് വരുമ്പോൾ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലാണ് പ്രൈമറി സെൻസർ ബാക്കിയുള്ള മൂന്ന് സെൻസർ എയ്റ്റ് മെഗാപിക്സൽ അൾട്രാബൈ ടു മെഗാ പിക്സലിന്റെ ബോട്ട് ഡെപ്തും മാക്രോ ആൻഡ് ഇവിടെ നോട്ട് ടെന്നും നമുക്ക് പ്രൈമറി സെൻസറായി വരുന്നത് അൺ നോട്ട് എയ്റ്റ് മെഗാ പിക്സലിന്റെ സാംസങ്ങിൻ എച്ച് എം ടു സെൻസറാണ് അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഷോർട്സ് എടുക്കുമ്പോൾ വളരെ നല്ല ഡീറ്റെയിൽസ് ലഭിക്കും പ്രത്യേകിച്ച് ലോ ലൈറ്റ് കണ്ടീഷനിലൊക്കെ നമുക്ക് വളരെ മേഖല ഷോർട്ട്സ് എടുക്കാം അതേപോലെ തന്നെ മാക്രോ ഷോർട്സ് എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇവിടെ ഫൈവ് മെഗാ പിക്സൽ ഒരു മാക്രോ സെൻസർ ഉണ്ട് വിച്ച് ആൾസോ ആക്ട് ആസ് ടു എക്സ് ടെലിഫോട്ടോ അതുവെച്ച് തന്നെ വളരെ നല്ല മാക്രോഷോട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ആൻഡിനിന് പോക്കോ എക്സ് ത്രീയിലോട്ട് വന്ന് നമുക്ക് സോണിൻ്റെ ഐ എം എക്സ് ഫൈവ് എയ്റ്റി ടു ആണ് സെൻസർ ലഭിക്കുന്നത് ഐ എസ് പി നോക്കി കഴിഞ്ഞാൽ സ്പെക്ട്രാ ത്രീ എയ്റ്റി ആണ് അതേപോലെ എയ്റ്റ് സിക്സ്റ്റി ഒരു ഫ്ലാഷ്ഷിപ്പ് പ്രൊസസർ ആണ് അതുകൊണ്ട് തന്നെ ഇമേജ് പ്രൊസസിംഗ് നന്നായിരിക്കും ഓവറോൾ ഡീസൻറ്റായൊരു ക്യാമറ ഷോട്ട്സ് തന്നെ ലഭിക്കും ലോ ലൈറ്റിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നു അറിയാൻ സാധിച്ചത് അപ്പിന് ഫ്രണ്ട്സൈലോട്ട് വരുമ്പോൾ നോട്ട് ടെൻ പ്രോ മാക്സിൽ സിക്സ്റ്റീൻ മെഗാ പിക്സലാണ് പ്രൈമറി ഷൂട്ടർ പോക്ക എസ് ത്രീയിൽ ട്വൻറ്റി മെഗാ പിക്സലും ആൻഡ് ഓവറോൾ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ആസ് സച്ച് നോക്കുമ്പോൾ നോട്ട് ടെൻ പ്രോ മാക്സ് തന്നെയാണ് ഇവിടെ സ്കോർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി മൾട്ടിമീഡിയ എക്സ്പീരിയൻസും കൂടി നോക്കാം കാരണം പല ആൾക്കാരുടെയും പ്രൈമറി സ്ക്രീൻ ഇപ്പോൾ മൊബൈലാണ് ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ തന്നെ ആൻഡ് ഇവിടെ ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ഫോർ മികച്ചു റെഡ്മി നോട്ട് ടെൻ പ്രോ മാക്സ് തന്നെയാണ് കണ്ടൻസ് വാച്ച് ചെയ്യുമ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ലഭിക്കും അതേപോലെ രണ്ട് ഫോൺ നമുക്ക് സ്റ്റീരിയോ സീക്കേഴ്സും ലഭിക്കുന്നുണ്ട് പിന്നെ വൈഡ് വൺ എൽവന്റെ സപ്പോർട്ട് ഉണ്ട് നെറ്റ്ഫ്ലിക്സ് ആയാലും ആമസോൺ ആയാലും കണ്ടൻസ് നമുക്ക് എച്ച് ഡി തന്നെ സ്ട്രീം ചെയ്യാം അപ്പം ബാക്കിയുള്ള കാര്യങ്ങളായ കണക്റ്റിവിറ്റി സെൻസേഴ്സ് നോക്കി കഴിഞ്ഞാൽ രണ്ടിലും നമുക്ക് സൈഡ് മൗഡർ ഫിംഗർ പ്രിൻറ്റാണ് ലഭിക്കുന്നത് യു എസ് ബി സി പോർട്ടുണ്ട് ത്രീ പോയിന്റ് ഫൈവ് റെഡ് ഫോൺ ജാക്കറ്റ് അതേപോലെ റെഡ്മി നോട്ട് ടെൻ പ്രോ മാക്സിൽ നമുക്ക് ട്രിപ്പിൾ സിംസ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട് നേരെ തിരിച്ച് പോക്കോ എക്സലിൽ ഹൈബ്രിഡ് സിംസ് സ്ലോട്ട് ലഭിക്കുന്നുള്ളൂ അതായത് രണ്ട് സിമ്മോ അല്ലെങ്കിൽ ഒരു സിമ്മോ ഒരു മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷനും പിന്നെ ശവമുള്ള സ്വന്തം ഐ ആർ ബ്ലാസ്റ്റിനും രണ്ടിലും കാണാൻ സാധിക്കും പിന്നെ ബോത്ത് ഫോൺസ് റൺസോൺ ആൻഡ്രോയിഡ് ലെലവൻ ബേസ്ഡോൺ എം ഐ എ ട്വൽവ് ആൻഡ് പോക്കോലിൽ നമുക്ക് എക്സ്ട്രാ ലെയർ ഓഫ് പോക്കോ ലോഞ്ചറിന് ലഭിക്കുന്നുണ്ട് സോ ഇനി സോഫ്റ്റ്വെയർ ഫ്രണ്ടിലോട്ട് വന്ന നോട്ട് ടെൻ പ്രോ മാക്സിൽ ആസ് ഓഫ് നോവ് നമുക്ക് ആഡ്സ് ഒന്നും ലഭിക്കുന്നില്ല ബട്ട് ഭാവിയിലുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബട്ട ടു ബി ഫ്രാങ്കൈസ് കുറേ ബക്സ് ഉണ്ട് അതായത് അത് വളരെ അനോയിങ്ങുമാണ് ആൻഡ് ഇനി പോകോൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ആഡ്സ് നമുക്ക് കാണാൻ സാധിക്കില്ല അതേപോലെ കുറച്ചുകൂടി ക്ലീൻ ആയിട്ട് എക്സ്പീരിയൻസ് ലഭിക്കും ബട്ട് ബ്ലൂ ടൂസ് ഉണ്ട് പോക്കോയിൽ മാത്രമല്ല രണ്ടിലും ബ്ലൂ ടൂസ് നമുക്ക് കാണാൻ സാധിക്കും സോ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് എ മിക്സഡ് ബാഗ് ആൻഡ് പേഴ്സലി എനിക്ക് കുറച്ചുകൂടി താല്പര്യം പോക്കോ ലോഞ്ചർ തന്നെയാണ് അപ്പോൾ ഇനി ബിൽറ്റ് ആൻഡ് ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഡിസൈൻ വൈസ് ഗൈസ് മികച്ചു നിൽക്കുന്ന റെഡ്മി നോട്ട് ടെൻ പ്രോ മാക്സ് തന്നെയാണ് അതായത് വളരെ അട്രാക്റ്റീവായ ഡിസൈൻ അതേപോലെ പ്രീമിയം ഫീൽ നമുക്ക് നൽകുന്നുണ്ട് ആൻഡ് അണ്ടർ ട്വന്റി കെ ബഡ്ജിൽ ദ ബെസ്റ്റ് ലുക്കിംഗ് ഫോൺ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്ന റെഡ്മി നോട്ട് ടെൻ പ്രോ മാക്സ് തന്നെയാണ് ആൻഡ് ഇനി ബിൽഡ് ക്വാളിറ്റി നോക്കി കഴിഞ്ഞാൽ വെൽ ബിൽഡ് ഫോൺ ആണ് ഗ്ലാസ് ബിൽറ്റ് ആണ് അതേപോലെ ഐ പി ഫിഫ്റ്റി ടുന്റെ റേറ്റിങ്ങും ഉണ്ട് പിന്നെ ഗോള ഗ്ലാസ് ഫൈൻ്റെ പ്രൊഡക്ഷനും ലഭിക്കുന്നുണ്ട് ആൻഡ് പോക്കോ എക്സ്ത്രീ പ്രോയിലോട്ട് വരുമ്പോൾ വളരെ സിമിലർ ഡിസൈനാണ് കമ്പാരി ടു ദ പ്രൊഡ്യൂസർ പോക്കോ എക്സ്ത്രീ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണ് അവിടെ നമുക്ക് വലിയൊരു പോക്കോ ബ്രാൻഡിംഗ് ഒക്കെ കാണാൻ സാധിക്കും പേഴ്സണലി എനിക്ക് അത്രത്തോളം ൊരു ഡിസൈനാണ് ആൻഡ് ഇനി ബിൽക്വാളിറ്റി നോക്കിയാൽ നമുക്ക് ഐ പി ഫിഫ്റ്റി റേറ്റിംഗ് ഉണ്ട് അതേപോലെ സിക്സിന്റെ പ്രൊഡക്ഷനും ഉണ്ട് അതിന് ബിൽക്വാളിറ്റി ഡിസൈൻ നോക്കി റെഡ്മി നോട്ട് ടെൻ പ്രോ മാക്സ് തന്നെയാണ് ഇവിടെ ഫയർ ചെയ്യുന്നത് സോ നമുക്ക് രണ്ട് ഫോൺസിന്റെ പ്രൈസിംഗ് നോക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് ഫോൺ മൊത്തത്തിൽ ഒരു കമ്പാരിസൺ നടത്തുന്നുണ്ട് പ്രോ മാക്സിന്റെ സിക് സിക്സ്റ്റി ഫോറിന് എയ്റ്റീൻ ട്രിപ്പിൾ നയൻ സിക്സ് വൺ ട്വന്റി എറ്റ് നയൻറ്റീൻ ട്രിപ്പിൾ നയ എയ്റ്റ് വൺ ട്വന്റി എണ് ട്വന്റി വൺ ട്രിപ്പിൾ നയൻ അതേപോലെ എക്സ് ത്രീ പ്രോടെ സിക്സ് വൺ ട്വന്റി എണ്ണിന് എയ്റ്റീൻ ട്രിപ്പിൾ നയ എയ്റ്റ് വൺ ട്വന്റി എണ് ട്വന്റി ട്രിപ്പിൾ നയൻ ആണ് വരുന്നത് സോ നമുക്ക് മൊത്തത്തിൽ രണ്ട് ഫോൺസ് ഒന്ന് കമ്പയർ ചെയ്താൽ നിങ്ങൾക്കൊരു ഓൾ റൗണ്ടർ അല്ലെങ്കിൽ ഒരു വെൽ റൗണ്ടഡ് ഫോൺ ആണ് വേണ്ടത് റെഡ്മി നോട്ട് ടെൻ പ്രോ മാക്സ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റും ഷൈൻ ചെയ്യുന്നുണ്ട് ഡിസ്പ്ലേ നോക്കി നമുക്ക് സൂപ്പർ ആമോ ഡ ഡിസ്പ്ലേ ലഭിക്കുന്നത് വിത്ത് വൺ ട്വന്റി സെവൻ തേർട്ടി ടു ജി ആണ് വളരെ നല്ല പെർഫോമൻസ് ലഭിക്കും മികച്ചൊരു ക്യാമറ സെറ്റപ്പാണ് വൺ നോട്ട് എയ്റ്റ് മെഗാ പിക്സലിന്റെ ഫൈവ് തൗസൻഡ് ട്വന്റി എം എച്ച് ബാറ്ററി തേർട്ടി ത്രീ വൺ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും പിന്നെ വെൽ ബിൽഡ് ഫോൺ വളരെ അട്രാക്റ്റീവ് ലുക്കിംഗ് ഫോൺ നേരത്തെ തിരിച്ച് നിങ്ങളൊരു മൊബൈൽ വാങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി പെർഫോമൻസാണ് അല്ലെങ്കിൽ നിങ്ങളൊരു പവർ യൂസർ ഓർ ഹാർഡ് കോർ ഗെയിമർ ആണെന്ന് കഴിഞ്ഞാൽ കണ്ണുമൂടി വാങ്ങാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് പോക്കോ എക് ത്രീ പ്രോ അതായത് അണ്ടർ ട്വൻറ്റി കെ ബഡ്ജറ്റിൽ ബെസ്റ്റ് പെർഫോമൻസ് ആൻഡ് ഗെയിമിംഗ് ഓഫർ ചെയ്യാൻ കഴിവുള്ളൊരു മൊബൈൽ വേറെ ഒന്നുമില്ല പോക്കോ എക്സ് ത്രീ പ്രോ തന്നെയാണ് സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഇട്ടുണ്ടാകും വിച്ച് സൂട്ട് ഷൂ ദ ബെസ്റ്റിന് അത് ഏതാ നിങ്ങൾ താഴെ ഒന്ന് കമൻസറി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഹെൽപ്പ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നിങ്ങളെ പറഞ്ഞാൽ എന്തായാലും ഒരു സപ്പോർട്ട് വേണം നിങ്ങൾ ഇൻസ്പിറേഷൻ ആണ് നമ്മളൊരു മോട്ടിവേഷൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളെ ലൈക്ക് വേണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് ഗൈസ്